നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യരുതെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് ധാർമ്മിക വിജയമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വിധി സ്വാഗതം ചെയ്യുന്നു, കോടതിയോട് നന്ദിയുണ്ട്. തങ്ങളുടെ കേസ് ശക്തമാണ്, കേസുമായി സഹകരിക്കില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും അവർ പറഞ്ഞു. ജുഡീഷ്യറിയോട് തികഞ്ഞ ബഹുമാനമുണ്ട്. രാജീവ് കുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഹാജരാകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് രാജീവ് കുമാർ 5 കത്തുകൾ എഴുതിയതാണ്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. അവർ അറസ്റ്റ് ചെയ്യാനാണ് എത്തിയത്. അത് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. ആ വിധിയെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് തങ്ങളുടെ ധാർമ്മിക വിജയമാണ്. താൻ രാജീവ് കുമാറിന് വേണ്ടിയല്ല വാദിക്കുന്നത്, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. ഈ സമരത്തിൽ താൻ ഒറ്റയ്ക്കല്ല, ചന്ദ്രബാബു നായിഡു സമരവേദിയിലെത്തുന്നുണ്ട്. നവീൻ പട്നായിക്കുമായി ആലോചിക്കും, അദ്ദേഹം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ധർണ പിൻവലിക്കണോ എന്ന് തീരുമാനിക്കുമെന്നും മമത പറഞ്ഞു. പുതിയ KSRTC MD നിയമിച്ചത് കാലാവധി തീരാൻ വെറും 4 മാസം മാത്രം നിൽക്കെ. തൊഴിലാളി യൂണിയനുകളെ സന്തോഷിപ്പിക്കാൻ KSRTC MD സ്ഥാനത്തേക്ക് സർക്കാർ നിയോഗിച്ച MP ദിനേശ് സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും 4 മാസം മാത്രം ബാക്കി. ലാഭകരമാക്കാൻ തുടങ്ങിവെച്ച പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കാൻ സ്ഥിരമായ ഒരാൾ MD സ്ഥാനത്ത് വേണമെന്നിരിക്കുകയാണിത്. ചെയർമാൻ സ്ഥാനത്തേക്ക് ആരു വരുമെന്നത് നിർണായകമാണ്. നഷ്ടം കുറച്ചും വരുമാനം കൂട്ടിയും KSRTC ലാഭത്തിലാക്കാൻ നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് MD സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയെ നീക്കിയത്. വരുമാനം കൂട്ടാനായി ആരംഭിച്ച പദ്ധതികൾ വീഴ്ചയില്ലാതെ നടപ്പാക്കണമെങ്കിൽ MD കസേരയിൽ സ്ഥിരമായ ആളുണ്ടാകണം. അതിനു പകരമാണ് മേയിൽ വിരമിക്കാനിരിക്കുന്ന MP ദിനേശിനെ MD ആക്കിയിരിക്കുന്നത്. തൊഴിലാളി യൂണിയനുകൾക്ക് സ്വീകാര്യനെന്ന നിലയിലാണ് ദിനേശിന്റെ വരവ്. ചെയർമാൻ സ്ഥാനം ദിനേശിന് നൽകിയിട്ടില്ലാത്തതിനാൽ ആ സ്ഥാനത്തേക്ക് ഗതാഗത സെക്രട്ടറി KR ജ്യോതിലാൽ വന്നേക്കും. പക്ഷേ KTDFCയുടെ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ ഭാരിച്ച ജോലിയുള്ളതിനാൽ മറ്റൊരാളെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ ദീർഘദൂര സർവീസുകളിൽ ഡ്രൈവർമാരുടെ ജോലിഭാരം കുറയ്ക്കുന്ന ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം അട്ടിമറിച്ചാൽ സംയുക്ത സമരസമിതിയിൽ നിന്ന് പിന്മാറുമെന്ന് ഡ്രൈവേഴ്സ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് 4 DYSPമാരെ തരം താഴ്ത്തിയ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തടഞ്ഞു. 10 ദിവസത്തേക്ക് ഇവർക്ക് DYSP സ്ഥാനത്ത് തുടരാൻ ട്രൈബ്യൂണൽ അനുമതി നൽകി. മനോജ് കബീർ, KS ഉദയഭാനു, A. വിപിൻ ദാസ്, E. സുനിൽകുമാർ എന്നിവർക്ക് തൽക്കാലം സ്ഥാനം മാറേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയുടെ ഭാഗമായാണ് ഇവരെ തരം താഴ്ത്തിയത്. അച്ചടക്ക നടപടി നേരിട്ട 12 DYSPമാരെ CIമാരായി തരം താഴ്ത്തുകയായിരുന്നു. ആദ്യമായാണ് പോലീസിൽ കൂട്ടത്തോടെയുള്ള തരം താഴ്ത്തൽ. 53 DYSPമാർക്കും 11 ASPമാർക്കും സ്ഥലം മാറ്റം. 26 CIമാർക്ക് DYSPമാരായി സ്ഥാനക്കയറ്റവും നൽകി. ശബരിമലയിൽ നടയടച്ചത് യുവതികൾ കയറിയത് കൊണ്ടല്ലെന്ന് തന്ത്രി കണ്ഠരര് രാജീവര്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിയിച്ച ശേഷമാണ് ശുദ്ധിക്രിയ നടത്തിയത്. ക്ഷേത്രകാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണ്. കടുത്ത നീതി നിഷേധമാണ് തന്നോട് കാട്ടിയതെന്നും ദേവസ്വം ബോർഡിന് നൽകിയ വിശദീകരണത്തിൽ കണ്ഠരര് രാജീവര് പറയുന്നു. അതേസമയം ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികളുടെ എണ്ണം സംബന്ധിച്ച സർക്കാർ കണക്കുകളിൽ അവ്യക്തത തുടരുകയാണ്. ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കിയാണ് കണ്ഠരര് രാജീവരുടെ വിശദീകരണ കത്ത് തുടങ്ങുന്നത്. ശുദ്ധിക്രിയകൾ നടത്തിയത് ഏതെങ്കിലും നിഗമനത്തിന്റെയോ ഊഹാപോഹത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അപൽസൂചകമായ അനർത്ഥങ്ങൾ സംഭവിച്ച പശ്ചാത്തലത്തിലാണ്. തുലാമാസ പൂജക്കാലത്തും ചിത്ര ആട്ടവിശേഷത്തിനും ഇത്തരം സംഭവങ്ങളുണ്ടായി. ഇങ്ങനെയുണ്ടായാൽ തന്ത്രശാസ്ത്ര വിധിപ്രകാരം ക്ഷേത്ര മഹാത്മ്യം പുനഃസ്ഥാപിക്കാനും ദൈവചൈതന്യ പുഷ്ടിക്കുമായി പ്രായച്ചിത്ത പുണ്യാഹാദി ശുദ്ധിക്രിയകൾ അനിവാര്യമാണ്. ഇത് മകരവിളക്കിന് നട തുറക്കുന്ന സമയത്തേക്ക് നിശ്ചയിച്ചിരുന്നു. എന്നാൽ നട തുറന്ന 31 December പൂജകളൊന്നും ഇല്ലാതിരുന്നതിനാലും 1 തീയതി വലിയ തിരക്ക് ഉണ്ടായിരുന്നതിനാലും 2 തീയതി ശുദ്ധിക്രിയ നടത്തുകയായിരുന്നു. അല്ലാതെ യുവതി പ്രവേശനത്തെ തുടർന്നാണ് നടയടച്ചതെന്ന വാദം തെറ്റാണ്. അന്വേഷണം .com വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.